നരസിംഹ സ്വാമിയുടെ കാൽക്കഴിയാണ് കേരളത്തിലെ ഏക സ്വയംഭൂ നരസിംഹസ്വാമി ക്ഷേത്രമാണ് കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാട് കോഴ ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം. ലക്ഷ്മി സമേതനായി പ്രഹ്ലാദനെ നിറഞ്ഞനുഗ്രഹിക്കുന്ന ഭാവത്തിലാണ് കോഴ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ഭഗവത് ചൈതന്യം. ആശ്രയിക്കുന്ന ഭക്തന് സകല ഐശ്വര്യങ്ങളും പകർന്നു നൽകുന്ന ഐശ്വര്യമൂർത്തിയാണ് കോഴ ശ്രീ നരസിംഹസ്വാമി. കൊടിമരം, ബലിക്കല്ല്, ചുറ്റമ്പലം, നമസ്കാര മണ്ഡപം, കിഴക്കോട്ട് ദർശനമുള്ള ചതുര ശ്രീകോവിൽ, ഉപദേവതകളുടെ ശ്രീകോവിൽ എന്നിവയുള്ള മനോഹരമായ കേരള ശൈലിയിലുള്ള പരമ്പരാഗത ഹിന്ദു ക്ഷേത്രമാണിത്. പാനകവും പാൽപായസവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. തിരുവോണം നക്ഷത്രത്തിന് ക്ഷേത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. പ്രാദേശിക ചരിത്രമനുസരിച്ച് ഈ പ്രദേശം മുഴുവൻ വനപ്രദേശമായിരുന്നു. വേട്ടയാടാൻ കാട്ടിൽ പോയ ഒരു വേട്ടക്കാരനാണ് മൂർത്തിയെ കണ്ടെത്തിയത് എന്ന് ഒരു കഥയുണ്ട്. വേട്ടക്കാരന്റെ വേഷം ധരിച്ച ശിവനാണ് മൂർത്തിയെ കണ്ടെത്തിയത് എന്ന് മറ്റൊരു വിശ്വാസവുമുണ്ട്. കോഴ നരസിംഹസ്വാമി ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിന്റെ സാന്നിധ്യമാണ് ഈ കഥയ്ക്ക് വിശ്വാസ്യത നൽകുന്നത്. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഉത്തമമാണ് നരസിംഹമൂർത്തി ക്ഷേത്ര ദർശനം. നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഭക്തിയോടെ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരും. തൊഴിൽ തടസ്സം, വിവാഹ തടസ്സം എന്നിവ നീങ്ങുമെന്നാണ് വിശ്വാസം. ഹൈന്ദവ ഐതിഹ്യപ്രകാരം മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിലെ നാലാമത്തെ ഉഗ്രാവതാരമാണ് നരസിംഹം. മഹാവിഷ്ണു കൃതയുഗത്തിൽ നാല് അവതാരങ്ങൾ എടുത്തു. അതിൽ അവസാനത്തെ അവതാരമാണ് നരസിംഹം. ഭയം, ശത്രുദോഷം, രോഗപീഠ, ദാരിദ്ര്യം എന്നിവയിൽ നിന്ന് മുക്തിക്കായി നരസിംഹമൂർത്തിയെ ഹൈന്ദവർ ആരാധിക്കാറുണ്ട്. പ്രഹ്ലാദനെ രക്ഷിക്കുവാനും ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കാനുമായി മഹാവിഷ്ണു നരസിംഹ അവതാരം എടുത്തുവെന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. സഹോദരനായ ഹിരണ്യാക്ഷന്റെ വധത്തെ തുടർന്ന് ഹിരണ്യകശിപു ക്രോധാവിഷ്ടനായി ബ്രഹ്മാവിനെ തപസ് ചെയ്ത് തന്റെ മരണം ഇപ്രകാരമേ ആകാവൂ എന്ന് വരം വാങ്ങി. മനുഷ്യനോ മൃഗമോ തന്നെ കൊല്ലരുത്, ആയുധങ്ങൾ കൊണ്ട് തന്നെ കൊല്ലരുത്, രാവോ പകലോ തന്നെ കൊല്ലരുത്, ഭൂമിയിലോ ആകാശത്തോ പാതാളത്തോ വെച്ച് തന്നെ കൊല്ലരുത്. ഹിരണ്യകശിപുവിന് പരമവിഷ്ണു ഭക്തനായ പുത്രൻ ജനിച്ചു. വിഷ്ണുഭക്തിയിൽ നിന്നും തന്റെ പുത്രനായ പ്രഹ്ലാദനെ പിന്തിരിപ്പിക്കാൻ ഹിരണ്യകശിപു ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. ഹിരണ്യകശിപു പ്രഹ്ലാദനെ വധിക്കാൻ പല മാർഗങ്ങളും സ്വീകരിച്ചു. പരാജിതനായ ഹിരണ്യകശിപു ക്രോധം കൊണ്ട് പ്രഹ്ലാദനോട് വിഷ്ണുവിനെ കാട്ടിത്തരാൻ ആവശ്യപ്പെട്ടു. തൂണിലും തുരുമ്പിലും തന്റെ ഭഗവാനുണ്ട് എന്ന് പ്രഹ്ലാദൻ അറിയിക്കുകയും അനന്തരം തൂണ് പിളർന്ന് മഹാവിഷ്ണു നരസിംഹമൂർത്തിയായി അവതരിച്ചു. സന്ധ്യയ്ക്ക് തന്റെ മടിയിൽ കിടത്തി നഖങ്ങൾ കൊണ്ട് മനുഷ്യനോ മൃഗമോ അല്ലാത്ത നരസിംഹം ഹിരണ്യകശിപുവിനെ വധം നടത്തി. ശേഷം ശാന്തനായ നരസിംഹമൂർത്തി പ്രഹ്ലാദനെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷനായി. പാനകം ഒരു മധുരപാനീയമാണ്. സാധാരണ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിവേദ്യമായും ദാഹശമനിയായും ഉപയോഗിച്ചു വരുന്നു. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ദേശവ്യത്യാസമനുസരിച്ച് ചേരുവകൾക്ക് മാറ്റമുണ്ട്. ശർക്കര, ചുക്ക്, ചിലയിടങ്ങളിൽ ജീരകവും ചേർക്കാറുണ്ട്. കുരുമുളക്, ചെറുനാരങ്ങ എന്നിവയാണ് ഇതിനുപയോഗിക്കുന്നത്. ശ്രീ കോഴ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ശത്രുദോഷത്തിനും ഭയം എന്നിവ അകറ്റുന്നതിനും പാനകം ഒരു പ്രധാന വഴിപാടായി നടത്തുന്നു.
നരസിംഹസ്വാമി ക്ഷേത്രങ്ങളിൽ മാത്രം നടത്തുന്ന വഴിപാടാണ് നരത്തല നിവേദ്യം. രോഗപീഡയ്ക്ക് ശമനം നൽകും. പ്രധാനമായും നരത്തല, പാനകം എന്നീ വഴിപാടുകളാണ് ഭഗവാൻ സമർപ്പിക്കുന്നത്. രോഗദുരിതശാന്തിക്കായി നടത്തിവരുന്ന വഴിപാടാണ് നരത്തല. ആസ്മ പോലുള്ള അസുഖങ്ങൾക്ക് പ്രധാനമാണിത്. പിതൃപ്രീതിക്കും ദാരിദ്ര്യ ദുഃഖ ശമനത്തിനും സന്തതി പരമ്പരകൾക്ക് അന്നം മുട്ടാതിരിക്കുന്നതിനും തിരുവോണമൂട്ടിൽ പങ്കാളിയാകുന്നത് സഹായകമാകുമെന്നാണ് വിശ്വാസം. ഇരട്ട നെയ്വിളക്ക് സമർപ്പണം, ചുറ്റുവിളക്ക്, ദീപസ്തംഭം തെളിയിക്കൽ, നിറമാല, പാൽപായസം, നരസിംഹ മന്ത്രാർച്ചന, സർവദോഷ ശമനാർച്ചന, തൊട്ടിൽ സമർപ്പണം, വിദ്യാസൂക്താർച്ചന, കദളിക്കുല സമർപ്പണം വിദ്യാ തടസ്സം നീങ്ങുന്നതിന് നരസിംഹ ജയന്തി ദിനത്തിൽ നടത്തുന്ന അത്യുത്തമമാണ് കദളിക്കുല സമർപ്പണം. അപ്പം അട, ലക്ഷ്മി നാരായണ പൂജ, ദിവസപൂജ എന്നിവയാണ് മറ്റു പ്രധാന വഴിപാടുകൾ. മത്സ്യം മുതൽ കൽക്കി വരെയുള്ള 10 അവതാരങ്ങളും 10 ദിവസങ്ങളിലായി ഭഗവത് ബിംബത്തിൽ ചാർത്തുന്നു. 11-ാമത്തെ ദിവസം വിശ്വരൂപവും ചാർത്തുന്നു. ചന്ദനം ചാർത്ത് ദർശനം നടത്തുന്നത് വഴിപാടായി സമർപ്പിക്കുന്നതും നടത്തുന്നതും അതിവിശിഷ്ടമാണ്. വൈശാഖമാസം പുണ്യമാസമായാണ് കണക്കാക്കപ്പെടുന്നത്. വൈശാഖമാസത്തിലെ നരസിംഹജയന്തി ദിനം അതിലേറ്റവും പുണ്യദിനം. നരസിംഹജയന്തി ദിനത്തിൽ ഭക്തർ കോഴ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഒത്തുകൂടുന്നു, പിറന്നാൾ സദ്യ നൽകുന്നു. പിറന്നാൾ സദ്യ എല്ലാ ഭക്തജനങ്ങളുടെയും വഴിപാടായാണ് സമർപ്പിക്കുന്നത്. എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് ഭക്തർക്ക് പിറന്നാൾ സദ്യ നൽകുന്നതിൽ പങ്കാളിയാകുന്നതും തന്നെ സുകൃതമാണ്. നരസിംഹജയന്തി ദിനത്തിലെ പിറന്നാൾ സദ്യയ്ക്ക് ആവശ്യമായ ദ്രവ്യങ്ങൾ നൽകി എല്ലാ ഭക്തർക്കും പങ്കാളിയാകാവുന്നതാണ്. പ്രഹ്ലാദപാലന്റെ അചഞ്ചല വിശ്വാസത്തെ കാത്തുരക്ഷിക്കുന്നതിനായി ഭഗവാൻ തന്റെ 4-ാമത്തെ അവതാരമായ നരസിംഹ അവതാരം കൈക്കൊണ്ടു. ഹിരണ്യകശിപു നിഗ്രഹത്തിന് ശേഷവും ഭഗവാന്റെ കോപമടക്കാൻ ബ്രഹ്മേശ്വരാദി ദേവന്മാർക്കോ ലക്ഷ്മീദേവിക്കോ സാധിച്ചില്ല. ഒടുവിൽ ബ്രഹ്മദേവന്റെ ഉപദേശപ്രകാരം ഭക്ത പ്രഹ്ലാദൻ മംഗളകരമായ സ്തുതികളാൽ നരസിംഹ കോപം അടക്കി. പ്രഹ്ലാദസ്തുതികളിൽ സംപ്രീതനായി ലോകത്തെ അനുഗ്രഹിക്കുന്ന ലക്ഷ്മി സമേത നരസിംഹമൂർത്തിയെ പൂജിക്കുന്നതാണ് ലക്ഷ്മി നരസിംഹ പൂജ. ത്രിഭുവനത്തിന്റെയും നന്മയ്ക്കായി അവതാരം ചെയ്ത നരസിംഹമൂർത്തിയെയും ലോകത്തിന് ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ലക്ഷ്മി ദേവിയെയും ഒരുമിച്ച് പൂജിക്കുന്നത് വ്യക്തികൾക്കും കുടുംബത്തിനും നാടിനും ഒരുപോലെ നന്മയും ഐശ്വര്യവും നൽകുന്നു. അഷ്ടശര്യങ്ങളും പ്രദാനം ചെയ്യുന്ന ഈ പൂജ വർഷത്തിൽ ഒരിക്കൽ നരസിംഹജയന്തി ദിനത്തിൽ മാത്രം നടത്തപ്പെടുന്നു. ക്ഷേത്രത്തിലേക്കുള്ള വഴി. കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കുറവിലങ്ങാട് നിന്നും കോഴ പാലാ റോഡിൽ 500 മീറ്റർ മാറി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. വൈവിധ്യമാർന്ന കലാരൂപങ്ങളെയും ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും കുറിച്ചറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം ബെൽബട്ടൺ അമർത്തൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കൂ. നന്ദി, നമസ്കാരം.